അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിനന്ദനായ അധ്യക്ഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആദരണീയനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അവർ, അവർ ചീഫ് ഗസ്റ്റ് മുഹമ്മദ് അസറുദ്ദീൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫോർമർ ക്യാപ്റ്റൻ, ആൻഡ് മിസ്റ്റർ മുഹമ്മദ് അബ്ദുള്ള സയ്യിദ് എം പി ഫ്രം ലക്ഷദ്വീപ്. ആദരണീയനായ എം പി അബ്ദുസമദ് സമദാനി സാഹിബ് എം പി അവർ, പ്രിയപ്പെട്ട എം എ സലാം സാഹിബ്, സയ്യിദ് ബഷീർ അലി ഷിഹാബ്, സയ്യിദ് റഷീദ് അലി ഷിഹാബ്, മുനവർ അലി ഷിഹാബ്, ആദരണീയനായ അബ്ദുൽ ഹമീദ് സാഹിബ്. വേദിയിൽ സൈനികരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമന്വിതരായിട്ടുള്ള നേതാക്കളെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ, ഷിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ നേതാക്കളെ, ഇവിടെ മഹത്തായ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഷിഹാബ് തങ്ങളുടെ ഓർമ്മകൾ അദ്ദേഹം വിട പറഞ്ഞിട്ട് അതിൻ്റെ 15-ാമത് വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ പരിപാടി നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കുകയും അന്ന് വേദനാജനകമായ വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റ് ദുരന്തങ്ങളും സംഭവിച്ചപ്പോൾ നമ്മളത് മാറ്റിവെക്കുകയുമാണ് ചെയ്തത്. അവരോടുള്ള എല്ലാ ആദരാഞ്ജലികളും ഇവിടെ അർപ്പിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സലാം സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഷിഹാബ് തങ്ങളുടെ ഓർമ്മകൾ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ഓർമ്മകളല്ല എന്ന് നമുക്കൊക്കെ പരിപൂർണമായ ബോധ്യമുള്ള കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അത് ചിരസ്മരണയാണ്. ഷിഹാബ് തങ്ങൾ നമുക്ക് എപ്പോഴും ആ മരണാനന്തര ജീവിതത്തിൽ നമുക്കെപ്പോഴും ഉണ്ടായിട്ടുള്ളത്. 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് ഇവിടെ പറഞ്ഞപ്പോൾ അത് കേവലം ഭൗതികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ വിടവാങ്ങൽ മാത്രമായിരുന്നു എന്ന് നമ്മളിപ്പോൾ ഇന്ന് തിരിച്ചറിയുന്നു. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് ജീവിത വീക്ഷണങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെല്ലാം അക്ഷരം പ്രതി നമ്മളതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ കേരളീയ സമൂഹം അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ മരണം റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങൾ ആ കാലത്ത് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രിയ തങ്ങൾക്ക് വിട എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികാരം തന്നെയായിരുന്നത്, കേരളത്തിൻ്റെ പ്രിയ തങ്ങളാവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു അതൊരു പദവിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സമൂഹം അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു പദവിയാണ് പ്രിയ തങ്ങൾ എന്നുള്ളത്. അത് തൻ്റെ മുൻഗാമികളുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് സംഭവകുലമായ തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചു തന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച പ്രൊഫഷണൽ ലൈഫ് വേറെയായിരുന്നു. വിദേശ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ നേടി ഔദ്യോഗിക ജീവിതവുമായി മുന്നോട്ട് പോകണമെന്ന മനസ്സിൽ ആഗ്രഹം വെച്ച് പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ പിതാവ് സെയ്ദ് ബി എം സെഫ് കോയത്തങ്ങൾ, പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഷിഹാബ് തങ്ങൾ അങ്ങനെ ഒരു ഔദ്യോഗിക ജീവിതം നയിക്കേണ്ടവനല്ല, മറിച്ച് സമൂഹത്തോടൊപ്പം ജീവിക്കേണ്ടവനാണ്. മഹാനായ ഷിഹാബ് തങ്ങളുടെ പിന്നെ അമ്മോശം കൂടിയായ ഭാര്യ പിതാവ് കൂടിയായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബാഫഖി തങ്ങൾ പറഞ്ഞു, ഷിഹാബ് തങ്ങൾ ഏതെങ്കിലും പഠിച്ച ആളാണല്ലോ, വിദേശ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളാണല്ലോ, അദ്ദേഹത്തെ നമുക്ക് ഏതെങ്കിലും പദവികളിലേക്ക് കൊണ്ടുപോകാം എന്ന് എൻ്റെ പിതാവിനോട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമല്ല അങ്ങനെ ഒരു ഉപദേശം കൂടി കൊടുത്തിരുന്നു എന്നുള്ളതാണ്.
പക്ഷേ വാപ്പ പറഞ്ഞ അങ്ങനെയല്ല, കോയമോനെ അങ്ങനെ വിടണ്ട, കോയമോൻ എന്നാണ് വാപ്പ ശിവാപ്പങ്ങളൊക്കെ വിളിച്ചിരുന്നത്. കോയമോൻ എനിക്ക് വേണം, കോയമോൻ ഇവിടെ ആളുകളോടൊപ്പം തന്നെ ജീവിക്കട്ടെ എന്നാണ് വാപ്പ അന്ന് വാപ്പയ്ക്ക് തങ്ങൾക്ക് സ്നേഹപൂർവ്വം നൽകിയ മറുപടി. അവനത് സമൂഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് തൻ്റെ മൂത്ത പുത്രനെ, തൻ്റെ സീമന്ത്രപുത്രനെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. മഹാനായ കായിദുമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൻ്റെ മകനെ രാജ്യത്തിന് വേണ്ടി സംഭാവന നൽകുന്നു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് മുമ്പ് പറഞ്ഞത് നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടല്ലോ. രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ, അതായത് തൻ്റെ കയ്യിൽ മറ്റൊന്നും സംഭാവന ചെയ്യാനില്ല, എനിക്കെൻ്റെ മകനെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുവാൻ വേണ്ടി ഞാൻ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞ മഹാനായ കായിദുമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ആ ഒരു മനസ്സ് തന്നെയാണ് ശിഹാബ്തങ്ങളുടെ കാര്യത്തിൽ പിതാവ് പൂക്കോയ തങ്ങളും എടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി ചങ്ങളോടൊപ്പം ജീവിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ശിഹാബ്തങ്ങൾ രാജ്യത്തിന് വേണ്ടി തന്നെ ജീവിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും പ്രധാനം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. പണ്ട് ഇമാം ഉസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇമാം ഉസ്സാലി തൻ്റെ ശിഷ്യഗണങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ ആരാണ് തയ്യാറുള്ളത്? ആ കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്നു, ഞങ്ങളൊക്കെ മരിക്കാൻ തയ്യാറാണ്. രണ്ടാമത് ഇമാം ഉസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചോദ്യം, ദീനിന് വേണ്ടി മതത്തിന് വേണ്ടി ജീവിക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്നാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നത്. ശിഹാബ്തങ്ങൾ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് കാണിച്ചു തന്നു. ഇന്ത്യ രാജ്യമെന്നുള്ളത് നമുക്കറിയാമല്ലോ, ഭൂസ്വരതയുടെ ഒരു നാടാണ്, പ്രശ്ന സങ്കീർണതകൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പും അങ്ങനെയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് ശേഷവും സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നുള്ളത്. പക്ഷേ അർത്ഥങ്ങളുടെ ആ കാലഘട്ടത്തിലൂടെയും കാലഘട്ടത്തിലും ഒരുപാട് സംഘം, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഫാസിസ്റ്റ് ശക്തികൾ അങ്ങേയറ്റം ഉറഞ്ഞാടിയ ഒരു കാലം കൂടിയായിരുന്നു 1992 ഡിസംബർ 6 നടന്ന ബാബരി മസ്ജിദ് തകർച്ച, റയട്ട്, അദ്വാനി നടത്തിയിട്ടുള്ള രഥയാത്ര, റയട്ട് യാത്ര എന്നാണ് അന്ന് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആ രഥയാത്ര കടന്നുപോയ സ്ഥലത്തൊക്കെ തന്നെ റയട്ടും ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള സങ്കീർണതകൾ നിലനിന്ന ഒരു കാലത്താണ് ശിഹാബ്തങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ അഭിമുഖീകരിക്കുന്നത്. പക്ഷെ അവിടെ അദ്ദേഹം തളർന്നു പോയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരൊക്കെ ഇവിടെയുണ്ട്, കുഞ്ഞാൽ സാഹിബുണ്ട്, വശി സാഹിബുണ്ട്, സമുദായി മറ്റ് വഹാബ് മറ്റുള്ളവരൊക്കെ ഇവിടെയുണ്ട്, അവർക്കൊക്കെ അറിയാം. ആ സങ്കീർണതകളിലും തളർന്നു പോവാതെ അദ്ദേഹം സമൂഹത്തെയും സമുദായത്തെയും സർവോപരി രാജ്യത്തെയുമാണ് രക്ഷിച്ചത്. രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടാണ് അന്ന് അദ്ദേഹം എടുത്തിട്ടുള്ളത്. മറിച്ചൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരുന്നതെങ്കിൽ അത് രാജ്യത്തെ അപകടത്തിലാക്കുമായിരുന്നു, ബഹുസ്വരതയെ നശിപ്പിക്കുമായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് തന്നെ ബഹുസ്വരതയാണല്ലോ. ഒരു ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ എന്നും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിവിധ ജാതി മത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, ജീവിത രീതികൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, അതാണ് ശിഹാബ്തങ്ങൾ തൻ്റെ ഏത് തീരുമാനത്തിലും എടുത്തിട്ടുള്ളത്. അത് ആദ്യം ചിലർക്ക് കയ്പായി തോന്നാമെങ്കിലും ദീർഘവീക്ഷണത്തിൽ, ദീർഘകാലാടിസ്ഥാനത്തിൽ അതേറ്റവും മധുരതരമായിട്ടുള്ള തീരുമാനങ്ങളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശിഹാബ്തങ്ങളുടെ ജീവിതത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ദ ലാസ്റ്റ് പ്രൊഫറ്റ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
ആ പ്രോഫസിയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. തൻ്റെ ജീവിതത്തെ അദ്ദേഹം സമർപ്പിച്ചത് അതിനു വേണ്ടിയാണ്. ഓരോ കാലവും അത്തരത്തിലുള്ള ആളുകളെ സ്വയം നിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളുടെ കാലത്ത് നിയോഗിച്ച, കാലം നിയോഗിച്ച, രാജ്യത്തിന് വേണ്ടിയുള്ള, രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇന്നിപ്പോൾ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് കാലം എന്നും ആഗ്രഹിക്കുന്നത്, സ്വാഗതം ചെയ്യുന്നു, ജനങ്ങളത് അംഗീകരിക്കുന്നു. ഇന്ന് ശിയാത്തങ്ങളോടുള്ള സ്നേഹം, അതുതന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടുള്ള സ്നേഹമായിട്ട് നമുക്ക് എല്ലായിടത്തും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനങ്ങൾ സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്നു. ഇപ്പോൾ വയനാട് ഈ ദുരന്ത സമയത്ത് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത വയനാടിൻ്റെ രക്ഷ, സേവ് വയനാട് ഫോർ വയനാട് എന്നുള്ള നമ്മുടെ ആ ക്രൗഡ് ഫണ്ടിങ്, അത് വലിയ വിജയമായി. അതിൽ മുസ്ലിം ലീഗുകാർ മാത്രമല്ല, മുസ്ലിം ലീഗിന് പുറത്തുള്ള ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിൽ അണിനിരന്നു. അതിന് കാരണം അതൊരു വിശ്വാസ്യതയാണ്. ശിയാത്തങ്ങളിൽ നമുക്ക് നേടിത്തരുന്ന ആ വിശ്വാസ്യത, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ പ്രത്യയശാസ്ത്രം അത് പിന്തുടരുന്നു. അദ്ദേഹം ഉണ്ടായിത്തന്ന ആ വിശ്വാസ്യത അത് പുലരുന്നു മുസ്ലിം ലീഗിലൂടെ എന്ന് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു നേതാവിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതി അത് തന്നെയാണ്. ആ നേതാവിനോടുള്ള വിശ്വാസ്യത, അതാ നേതാവിൻ്റെ അനുയായികൾ, അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അത് കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു നേതാവിനോട് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്നുള്ളത്. മഷാദാ ശിയാത്തങ്ങളുടെ കാര്യത്തിൽ നമുക്കത് നിലനിർത്താൻ സാധിക്കുന്നു. അതെന്തും നിലനിർത്തി മുന്നോട്ട് പോകാൻ സർവശക്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളോട് എൻ്റെ കുടുംബത്തിനുള്ള അഗൈതവമായിട്ടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.